ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹാർട്സ് മലയാളത്തിന്റെ മധുര തരംഗം. ഈണമായി തൊടികൊട്ടും താളമായി കടത്തനാടൻ മണ്ണിൽ നിന്നും വിജ്ഞാന പൊൻകതിരുമായി ഇതായി ഇഷ്ടവാണി നാടിനാദ തരംഗം ജൻവാണി റേഡിയോ ജൻവാണി. ഗുരുമൊഴി സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി പങ്കുവയ്ക്കുന്ന ചിന്താവിഷയം. കള്ളം പറയാനൊക്കെ നമ്മളൊക്കെ കുറച്ചൊക്കെ പഠിക്കണം. കൊതിയോടെയും മധുരമൊക്കെ മുന്നിൽ വെച്ച് കൂടപ്പിറപ്പുകൾ നമ്മളോടത് വേണമെന്ന് ചോദിച്ചാൽ എനിക്ക് വേണ്ടതെന്ന് നമ്മൾ കള്ളം പറയും. സ്നേഹിക്കുന്ന ആളുകൾ വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിച്ചിട്ട് പിന്നീട് വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നൊരു കള്ളം പറയും. ഒരുപാട് തിരക്കുള്ള സമയത്ത് ഇഷ്ടമുള്ളവർ ഫോണിൽ വിളിച്ചാൽ തിരക്കാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്ന് കള്ളം പറയും. മനസ്സിലൊക്കെ ഈ വേദനകൾ തിരയടിക്കുമ്പോഴും എതിരെ വരുന്ന ആൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ അതേ എന്ന് കള്ളം പറയും. എല്ലാം കഴിഞ്ഞ് ആ ദിവസത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സത്യം പറയുവാൻ മറക്കരുത്, എൻ്റെ എല്ലാ വേദനകളെയും ഞാൻ അതിജീവിച്ചു എന്ന്. നിങ്ങൾ കേട്ടത് ഗുരുമൊഴി. ഇന്നത്തെ ചിന്താവിഷയം അവതരണം സ്വാമി ഗുരുരത്നം ജ്ഞാന തപസ്വി. ഏകോപനം ശാന്തിഗിരി ആശ്രമം വള്ളിയായി. ജൻവാണി കമ്മ്യൂണിറ്റി എഫ് എം അവതരിപ്പിക്കുന്നു ദിനവൃത്താന്തം. ദിനവും പൊരുളും അനാവൃതമാകുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം. ആശയം ജിതേന്ദ്രൻ, പുതുവാച്ചേരി. ഒന്നിൽ യൂറി ഗഗാറിൻ ആദ്യമായി ബഹിരാകാശത്തേക്ക് പോയതിന്റെ ഓർമ്മയ്ക്ക് ഐക്യരാഷ്ട്ര സംഘടന ഇത് 2011 മുതലാണ് ആചരിക്കുന്നത്. മാത്രവുമല്ല ഇന്റർനാഷണൽ ഡേ ഫോർ സ്ട്രീറ്റ് ചിൽഡ്രൻ ഡേ കൂടിയാണ് ഇന്ന്. തെരുവുകുട്ടികളുടെ ദിനം. തെരുവുകുട്ടികളുടെ അവകാശങ്ങൾ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ് ഈ ദിനാചരണം. ഇത് 2012 മുതൽ ആചരിക്കുന്നു. 1907 April 12 സ്വിറ്റ്സർലൻഡിൽ എല്ലാ പുരുഷന്മാർക്കും സൈനിക പരിശീലനം നിർബന്ധമാക്കിയത്. 1955 പോളിയോ വാക്സിൻ ഡോക്ടർ ജോനാസ് സൽക്ക് പരീക്ഷിച്ച് വിജയിച്ചതായി പ്രഖ്യാപിച്ചു. സോവിയറ്റ് ഗഗനചാരിയായ യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് എത്തിയ ആദ്യ മനുഷ്യൻ എന്ന പദവി നേടിയത് 1961 April 12. മലയാളിയായ സി എം സ്റ്റീഫൻ കോൺഗ്രസ് പ്രതിനിധിയായി 6th ലോക്സഭയിലെ അംഗീകൃത പ്രതിപക്ഷ നേതാവായത് 1978 April 12 തന്നെ. 2002 ഈ ദിനമാണ് പ്രസിഡന്റ് ഹ്യൂഗോ ഷാവേസിനെതിരായ സൈനിക അട്ടിമറിയെ തുടർന്ന് പെഡ്രോ കർമോന വെനസുലയുടെ താൽക്കാലിക പ്രസിഡന്റായത്. 2007 ഈ ദിനമാണ് ആണവായുധ വാഹകശേഷിയുള്ള മധ്യദൂര ബാലിസ്റ്റിക് മിസൈലായ അഗ്നി 3 ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ചത്. ജെറ്റ് എയർവേസ് സഹാറ എയർലൈൻസിനെ വാങ്ങിയത് 2007 ഈ ദിനമാണ്. ഏറ്റവും വലിയ ഇന്ത്യൻ വിമാന കമ്പനിയായി മാറി. 2014 ഹെപ്പറ്റൈറ്റിസ് സി രോഗം ചികിത്സിച്ചു ഭേദമാക്കാൻ ഉതകുന്ന AB4-50 മരുന്ന് കണ്ടുപിടിച്ചതായി പ്രഖ്യാപിച്ചു. 70 വിദേശ രാജ്യങ്ങളിൽ പ്രതിമയുള്ള നമ്മുടെ രാഷ്ട്രപിതാവിന്റെ പ്രതിമ ജർമ്മനിയിലെ ഹാനോവറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാവരണം ചെയ്തത് 2015 ഈ ദിനമായിരുന്നു. റഷ്യയുടെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി അപ്പോസ്റ്റർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചത് 2019 April 12. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള അവാർഡുകളിൽ ഒന്നാണ് ഇത്. ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദിനവൃത്താന്തം. കൂടെയുള്ളത് ഞാൻ ആർജെ സ്നേഹ. ഇനി ആരുടെയൊക്കെ ജന്മദിനമാണിന്ന്? 1849 ഈ ദിനമാണ് ആൽബർട്ട് ഹെയിം ജനിച്ചത്. സ്വിസ് ജിയോളജിസ്റ്റ് ആണ്. പാറകളുടെ പഠനം, ആൽപ്സ് പർവ്വതനിര പഠനം എന്നിവ നടത്തിയിട്ടുമുണ്ട്. 1873 ഈ ദിനമാണ് മഹാകവി കുമാരനാശാൻ ജനിച്ചത്.
വസ്തുതപരതയിൽ നിന്ന് ഭാവപരതയിലേക്ക് മലയാള കവിതയെ നയിച്ച ആധുനിക കവിത്രയത്തിലെ കവി. ശരിയായ പേര് കുമാരു. 1907 മിതവാദയിൽ പ്രസിദ്ധീകരിച്ച വീടപോവ് ഏറ്റവും ശ്രദ്ധേയം. നളിനി, ലീല, ചിന്താവിഷ്ടിയായ സീത, ദുരവസ്ഥ, പ്രരോധനം, ചണ്ഡാല ഭിക്ഷുകി തുടങ്ങി മാറ്റത്തിന്റെ കൊടുങ്കാറ്റടിപ്പിച്ച നിരവധി കവിതകളും രചിച്ചിട്ടുണ്ട്. നവക്ലാസിക് കവിതകളിൽ നിന്ന് മലയാള കവിതയെ മോചിപ്പിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ സമകാലീനൻ. SNDP യോഗം സെക്രട്ടറി. 1922 വെയിൽസ് രാജകുമാരൻ പട്ടും വളയും നൽകി ആദരിക്കുകയുണ്ടായി. ആലപ്പുഴയ്ക്കടുത്ത് പലനിയാറ്റിൽ ബോട്ട് മുങ്ങിയാണ് കുമാരനാശാൻ മരണപ്പെട്ടത്. നോവൽ, നാടകം, ചെറുകഥാകൃത്ത് എന്നീ നിലകളിൽ പ്രസിദ്ധനായ സി മാധവൻ പിള്ള ജനിച്ചത് 1905 ഇതേ ദിനമാണ്. 1924 ഈ ദിനമാണ് പൊന്നിക്കര റാഫി ജനിച്ചത്. പ്രശസ്ത മലയാള നോവലിസ്റ്റും ചരിത്ര ഗവേഷകനുമാണ്. ജോസഫ് റാഫേൽ എന്നാണ് ശരിയായ പേര്. ഭാര്യ സബീന റാഫിയുമായി ചേർന്നെഴുതിയ നോവലാണ് കലിയുഗം. റാഫി എഴുതിയ സ്വർഗദൂതൻ ബൈബിൾ പ്രമേയമാക്കി മലയാളത്തിൽ എഴുതിയ ആദ്യ നോവലായി കരുതപ്പെടുന്നു. വക്കം ബി പുരുഷോത്തമൻ ജനിച്ചത് 1925 ഈ ദിനമാണ്. മുൻ MP ആണ്. ഏറെക്കാലം സംസ്ഥാനത്ത് മന്ത്രിയായിരുന്നു, സ്പീക്കറായിരുന്നു, മിസോറാം ഗവർണറായിരുന്നു, ആൻഡമാൻ നിക്കോബാർ ലഫ്റ്റനന്റ് ഗവർണറായിരുന്നു. 1954 April 12 സഫ്ദർ ഹാഷ്മി ജനിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായ തെരുവു നാടക കലാകാരനാണ് അദ്ദേഹം. ജനനാട്യ മഞ്ചസ്ഥാപകൻ. ഗാസിയാബാദിൽ തെരുവിൽ രാഷ്ട്രീയ നാടകം കളിക്കവെയാണ് രാഷ്ട്രീയത്തിൽ ആക്രമിക്കപ്പെട്ട് 34-ാമത് വയസ്സിൽ വധിക്കപ്പെട്ടത്. മലയാള സിനിമാ നടൻ, നിർമ്മാതാവ്, സംവിധായകനായ ആഷിഖ് അബുവിന്റെ ജന്മദിനമാണ് ഇന്ന്. മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രം 2016 പ്രേക്ഷക ശ്രദ്ധ നേടി. ശ്രോതാക്കളെ, ഇനി ആരൊക്കെയാണ് ഈ ലോകത്തോട് ഈ ദിനം വിട്ടുപോയിരിക്കുന്നത്? 1906 April 12 മഹേഷ് ചന്ദ്ര ന്യായരത്ന ഭട്ടാചാര്യ അന്തരിച്ചത്. ബംഗാൾ നവോത്ഥാനത്തിലെ ശക്തി സ്രോതസ്, സംസ്കൃത പണ്ഡിതനാണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗറുടെ സഹപ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. 1997 April 12 ജോർജ് വാൾഡ് അന്തരിച്ചത്. അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ്. വൈറ്റമിൻ എ കണ്ണിലെ റെറ്റിനയുടെ പ്രവർത്തനത്തിന് അത്യാവശ്യമാണെന്ന് കണ്ടെത്തിയ വ്യക്തിത്വം. 2005 വന്നാൽ വൈക്കം ചന്ദ്രശേഖരൻ നായർ അന്തരിച്ചു. 8 തൂലികാനാമത്തിൽ സാഹിത്യരചന നടത്തിയ സാഹിത്യകാരനാണ്. CV രാമൻ പിള്ളയ്ക്ക് ശേഷം ചരിത്രാഖ്യായികൾ തിരിച്ചു കൊണ്ടുവന്ന കഥാകാരൻ. 2019 ഈ ദിനമാണ് ഡോക്ടർ ഡി ബാബു പോൾ അന്തരിച്ചത്. പ്രശസ്തനായ സിവിൽ സർവീസ് ഓഫീസറാണ്. നിരവധി പദവികൾ വഹിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി പദവിയിൽ നിന്ന് വിരമിച്ചു. എഴുത്തുകാരൻ. മലയാളത്തിലെ ആദ്യ ബൈബിൾ നിഘണ്ടുവായ ബേത ശബ്ദരത്നാകരം രചിച്ചു. ബഹുമാന സൂചകമായി സിവിൽ സർവീസ് അക്കാദമിക്ക് ഡോക്ടർ ബാബു പോളിന്റെ പേർ നൽകുകയും ഉണ്ടായി. ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ദിനവൃത്താന്തം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ദിനവൃത്താന്തം നാളെ ഇതേ സമയം കേൾക്കാം. ഈ പരിപാടിയുടെ ആശയം ജിതേന്ദ്രൻ പുതുവാച്ചേരി. സാക്ഷാത്കാരം നിർമ്മൽ മയ്യഴി. അവതരണം RJ സ്നേഹ. ദിനവൃത്താന്തം. ദിനവും പൊരുളും അനാവൃതമാകുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം. ആശയം ജിതേന്ദ്രൻ പുതുവാച്ചേരി.